എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ ഗുണ്ടാ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ ചെയ്തികളെ പ്രതിരോധിക്കാൻ പല വിശ്വാസികളും പല പള്ളികളിലും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നതിന്റെ സൂചനയാണ് താന്തിപ്പുഴ ഇടവക ദേവാലയത്തിൽ നിങ്ങൾ കണ്ടത്. അത്തരത്തിലുള്ള സഭയോടൊപ്പം നിൽക്കുന്ന നല്ല നസറാണി ചേട്ടന്മാരെ ഈ കളത്തിലേക്ക് ഇറക്കിയത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ MTNS-കാരോ മറ്റ് വിശ്വാസ കൂട്ടായ്മകളോ അല്ല. നിങ്ങൾ തന്നെയാണ് ഇറക്കിയത് സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും. AMT ഗുണ്ടകൾക്കും സഭയുടെ പരിശുദ്ധമായ കുർബാന കർമ്മം ചൊല്ലുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പുറമെ വണ്ടി കിടക്കുന്നു, കയറി വിട്ടോളൂ എന്ന് 370-ൽ പരം അച്ഛന്മാരോടും ഇവിടെ വിശ്വാസികൾ പറയുവാൻ തയ്യാറായാൽ എന്താ? MTNS-കാർക്കും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കും അതിന് കഴിവില്ലാത്ത ഉണ്ണാക്കമാരാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? താന്തിപ്പുഴ ഇടവക ദേവാലയത്തിലെ സംഘർഷം വിമത വൈദികരും അൽമായ ഗുണ്ടകളും അവരവരുടെ ഗ്രൂപ്പുകളിൽ എടുത്തിട്ട് ആഘോഷിക്കുകയാണ്. താന്തിപ്പുഴ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോസ് തോട്ടക്കരയെയും സെന്റ് ജോസഫ് ദേവാലയത്തെയും അവിടെയുള്ള വിശ്വാസികളെ മുഴുവൻ സോഷ്യൽ മീഡിയ വഴി അവഗണിക്കുവാനായുള്ള പദ്ധതി ആരുടേതായിരുന്നു എന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയ വഴി ഈ വീഡിയോ ഏറ്റവും അധികം കൂടുതൽ ഷെയർ ചെയ്യുന്ന, എടുത്തിട്ട് അർമാദിക്കുന്ന അൽമായ മുന്നേറ്റംകാരുടെ പദ്ധതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രിയ താന്തിപ്പുഴ ഇടവകക്കാരെ, നിങ്ങളുടെ ഇടവകയിലെ ആളുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടവകയിൽ കലഹമുണ്ടാക്കിയവർ ആരാണ് എന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. എന്താണ് താന്തിപ്പുഴയിലെ ഇടവക വികാരി ഫാദർ ജോസ് തോട്ടക്കര ചെയ്ത അപരാധം? എന്താണ് തെറ്റെന്താണ്? ഞാനീ പറയുന്ന വസ്തുത നിങ്ങൾ ഇടകീറി പരിശോധിച്ചുകൊള്ളൂ. എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി താന്തിപ്പുഴ ഇടവകക്കാരോ എന്നെ കേൾക്കുന്നവർക്കോ മറുപടി നൽകാം. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം 25-ാം തീയതി മുതൽ കുർബാന അർപ്പിക്കുകയും തുടർ ബലിയായി ഏകീകൃത കുർബാന രീതി തുടരുകയും ചെയ്ത സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട വൈദികനെ ചില ഇടവകകൾ, അത്തരത്തിലുള്ള ഇടവകകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതി December 25-ാം തീയതി മുതൽ വിമത വൈദികരുടെ നേതൃത്വത്തിൽ അൽമായ മുന്നേറ്റംകാർ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് താന്തിപ്പുഴ ഇടവക ദേവാലയത്തിലും സംഘർഷം അരങ്ങേറിയത്. അവിടെയുള്ള ഒരു ജോസഫ് ചേട്ടൻ ആളുകളെ പ്രതിരോധിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് സോഷ്യൽ മീഡിയ വഴി പുറത്ത് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടാൽ തോന്നും ഒരു വ്യക്തി അക്രമാസക്തനാകുന്നു, എന്നാൽ അതിന്റെ പിന്നാമ്പുറ വശങ്ങൾ ഒരാൾ പോലും എടുത്തു പറയുന്നില്ല. ആ പുറത്തിറങ്ങുന്ന വീഡിയോയിലും അത് വ്യക്തമല്ല. കാരണം AMT-ക്കാർ തന്നെ ചിത്രീകരിച്ച ഒരു വീഡിയോ ആണത്. അതുകൊണ്ട് താന്തിപ്പുഴ ഇടവക ദേവാലയത്തെ മനഃപൂർവ്വം അപമാനിക്കാനും വികാരിയച്ചനെ കരിവാരിത്തേക്കാനും വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു തന്ത്ര വീഡിയോ ആയിരുന്നു താന്തിപ്പുഴയിലെ സംഘർഷം. ഇവിടെ ആരാണ് യഥാർത്ഥ പ്രതികൾ, ആരാണ് യഥാർത്ഥ പ്രതികൾ എന്ന് കണ്ടുപിടിക്കാൻ ഇത്തരക്കാർ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ഇവരുടെ വാട്സപ്പ് സന്ദേശം മാത്രം മതിയാകും. അവിടുത്തെ ഇടവക വികാരിയോട് AMT-യുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ പറയുന്നു, അച്ഛന് ഇന്നു മുതൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ പുറത്തു കിടക്കുന്ന വണ്ടിയിലേക്ക് കയറിക്കൊള്ളൂ, എന്നിട്ട് സ്ഥലം വിട്ടുകൊള്ളൂ എന്ന്. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആരാണ് ഇവിടുത്തെ സംഘർഷത്തിന് ഉത്തരവാദികൾ? മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ തീരുമാനിച്ച വൈദികനെ പുറമേ നിന്നും ഉള്ള ആളുകളുടെ പ്രേരണ മൂലം ഇടവകയിലെ ചില ജനാഭിമുഖവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വൈദികനെതിരെയും ഇടവക ജനത്തിനെതിരെയും സംഘർഷമുണ്ടാക്കി തിരിക്കുന്ന വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റങ്ങളുടെയും തന്ത്രങ്ങളാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. പള്ളിയിൽ കാണുന്ന ദൃശ്യങ്ങളിൽ അവിടെ ഇടവക ദേവാലയത്തിലെ ഒരു ജോസഫ് ചേട്ടനാണ്. സിനഡ് കുർബാന മാത്രമേ ഇനി പള്ളിയിൽ അർപ്പിക്കൂ എന്ന് പറഞ്ഞ വൈദികനെ ജനാഭിമുഖവാദികൾ തടഞ്ഞപ്പോൾ, കുർബാന തടയുന്ന അവസ്ഥയുണ്ടായപ്പോൾ ജോസഫ് ചേട്ടൻ മുന്നിലേക്ക് വരികയും അവരെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണിത്. അതായത് നല്ല നസ്രാണി ചങ്കുറപ്പുള്ള യൗസേപിതാവിന്റെ പേരുള്ള ജോസഫ് എന്ന് പറയുന്ന ഇടവകക്കാരൻ. എന്താണ് ജോസഫ് ചേട്ടൻ ചെയ്ത തെറ്റെന്നുകൂടി നിങ്ങളൊന്ന് വ്യക്തമാക്കണം. ഇതുവരെ നമ്മുടെ ദേവാലയങ്ങളിൽ ഇത്തരത്തിൽ ആളുകൾ പ്രതികരിച്ചിരുന്നില്ല. സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളെ ഇടവക ദേവാലയങ്ങളിൽ പ്രതികരിക്കുന്ന അവസ്ഥകളിലേക്ക് AMT ഗുണ്ടാ സംഘം ഇവർ എത്തിച്ചുവെങ്കിൽ ജോസഫ് ചേട്ടനാണോ കുറ്റക്കാരൻ? അതിലേക്ക് എത്തിച്ച കുർബാനകൾ തടഞ്ഞ AMT ഗുണ്ടകളാണോ കുറ്റക്കാർ? ആരെയാണ്
പ്രതിരോധിക്കേണ്ടത്. പള്ളികളിൽ അക്രമം അഴിച്ചുവിടുന്ന AMT ഗുണ്ടകളെ വിമത വൈദികർ നിലയ്ക്കു നിർത്തുന്നില്ല എങ്കിൽ, സഭയോടൊപ്പം നിലകൊള്ളുന്ന വിശ്വാസികളിലൂടെ കാര്യങ്ങൾ കൈവിട്ടുപോയാൽ ഒരു ഇടവക ജനത്തെയും വിശ്വാസികളെയും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഇടവകയെ രണ്ട് ചേരിയാക്കി ഭിന്നിപ്പുണ്ടാക്കുന്നത് വിമത വൈദികർ തന്നെയാണ്, അൽമായ മുന്നേറ്റം ഗുണ്ടകൾ തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. എന്നിട്ട് ഇടവക വികാരിയച്ഛന്റെ പേരിലേക്ക് നിങ്ങൾ ആ പട്ടം ചാർത്തി കൊടുക്കുന്നത് എന്തുദ്ദേശത്തിന് വേണ്ടിയാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന സകല മനുഷ്യർക്കും മനസ്സിലാകും. ജോസ് തോട്ടക്കരയച്ഛൻ, അദ്ദേഹം ഇരുന്ന് എല്ലാ പള്ളികളിലും തൻ്റെതായ തനത് മുദ്ര പതിപ്പിച്ചയാളാണ്. ഇടവക ജനത്തെ മുഴുവൻ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് സകല ദേവാലയങ്ങളിലും അദ്ദേഹം മുന്നോട്ട് സഞ്ചരിച്ച ആളാണ്. ഈ കഴിഞ്ഞ കാലം അത്രയും ഇടവകയിൽ ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് മാർപ്പാപ്പയുടെ സന്ദേശം വരുന്നത് വരെ അദ്ദേഹം ജനത്തോടൊപ്പം സഞ്ചരിച്ചത്. പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഇടവകയിലെ ചുരുക്കം ചില അൽമായ മുന്നേറ്റത്തിന്റെ ഗുണ്ടകൾക്ക് കഴിഞ്ഞില്ല. പ്രിയ താന്തിപ്പുഴ ഇടവക ദൈവജനമേ, നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഒരിക്കൽ നിങ്ങൾ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിന്റെ ദിവസത്തെ ഓർത്ത് നിങ്ങൾ പരിതപിക്കേണ്ടി വരും. കാര്യത്തിൽ കുർബാന മുടക്കിയ 10 വ്യക്തികൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു അൽമായ മുന്നേറ്റംകാരുണ്ടാവില്ല. നിങ്ങളെ ഇതിലേക്ക് തള്ളിവിട്ടിയ അൽമായ മുന്നേറ്റംകാർ, അവരൊക്കെ വ്യക്തമായ അജണ്ടകളോടെ പണം വാങ്ങി വിമത വൈദികർ സംരക്ഷിക്കുന്ന വിത്തുകാളകളാണ്. മാത്രമാണ് ഈ സംഘർഷത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ട അൽമായ മുന്നേറ്റംകാർ. നഷ്ടപ്പെടാനുള്ളത് താന്നിപ്പുഴ ഇടവക വിശ്വാസികളെ നിങ്ങൾക്ക് മാത്രമാണ്. എന്താണ് അവിടെ ഉണ്ടായിരുന്ന ജോസഫ് ഏട്ടൻ ചെയ്ത തെറ്റ്? മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇടവക വൈദികന് അദ്ദേഹം കൊടുത്ത സപ്പോർട്ടാണത്. അല്ലാതെ മൈക്കിന്റെ സ്റ്റാൻഡ് കയ്യിലെടുത്തു എന്ന് വിചാരിച്ചോ, കയ്യിൽ കിട്ടുന്ന സാധനം കയ്യിലെടുത്തു എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഗുണ്ടയായിട്ട് ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം ഏകീകൃത കുർബാന ചൊല്ലിയ അത് തുടർന്നു കൊണ്ടുവന്ന എല്ലാ പള്ളികളിലെയും വൈദികരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇവരുടെ വിമത വൈദികരുടെ പള്ളിമേടകളിൽ അൽമായ മുന്നേറ്റംകാരെ മുൻനിർത്തി നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ ചിന്നിച്ചെറിയാൽ ഇവർക്ക് കുഴപ്പമില്ല, ആളപായം ഉണ്ടായാൽ ഇവർക്ക് കുഴപ്പമില്ല, ഇടവകൾ ഭിന്നിച്ചാൽ ഇവർക്ക് കുഴപ്പമില്ല. കാരണം ഇവരാരും സഭാ സ്നേഹികളല്ല. പിതാക്കന്മാരെ ബഹുമാനിക്കാൻ ഇവർക്ക് അറിയില്ല. ദിവ്യകാരുണ്യത്തെ നിന്ദിച്ചവരാണിവർ, മാർപ്പാപ്പയെ തള്ളിപ്പറഞ്ഞവരാണിവർ. ഇവർക്ക് എന്ത് അവകാശമാണുള്ളത് കുർബാനയ്ക്ക് വേണ്ടി വാദിക്കാനായിട്ട്? ദൈവനിന്ദകരും സഭാവിരുദ്ധരും മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരും പിതാക്കന്മാരെ അനുസരിക്കാത്തവരൊക്കെ പള്ളിക്ക് പുറമേ നിൽക്കേണ്ടവരാണ്. ഇനി AMT ഗുണ്ടകളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നിങ്ങൾ പറഞ്ഞു ജനാഭിമുഖ കുർബാന ചൊല്ലുവാൻ അല്ലെങ്കിൽ ദാ കിടക്കുന്ന വണ്ടിയിലേക്ക് കയറിക്കോ, എന്നിട്ട് വിട്ടോളൂ, സ്ഥലം വിട്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭയെ അനുസരിക്കാത്ത മാർപ്പാപ്പയെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ജനാഭിമുഖ കുർബാന തുടരുന്ന, മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടും ഏകീകൃത ബലി അർപ്പിക്കാതെ ജനാഭിമുഖ കുർബാന തുടരുന്ന 370 പരം പള്ളികളിൽ മാർപ്പാപ്പയെ ധിക്കരിച്ച് നിങ്ങളുടെ കുർബാനകൾ നടക്കുമ്പോൾ അവിടെ MTNS-കാരും സഭയോടൊപ്പം നിലകൊള്ളുന്ന മറ്റു വിശ്വാസ കൂട്ടായ്മകളും ഒന്ന് ചേർന്നുകൊണ്ട് നിങ്ങളുടെ പള്ളികളിൽ വന്നിട്ട് ഞങ്ങൾ പറയുന്നു സഭയുടെ പരിശുദ്ധമായ കുർബാന ക്രമം ചൊല്ലുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പുറമെ വണ്ടി കിടക്കുന്നു, കയറി വിട്ടോളൂ എന്ന് 370 പരം അച്ഛന്മാരോടും ഇവിടെ വിശ്വാസികൾ പറയുവാൻ തയ്യാറായാൽ എന്താ? MTNS-കാർക്കും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കും അതിന് കഴിവില്ലാത്ത ഉണ്ണാക്കമാരാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ, നിങ്ങൾ കണ്ട ക്രിസ്തുവിനെയല്ല ഞങ്ങൾ കണ്ടത്, നിങ്ങൾ പഠിച്ച വിശ്വാസമല്ല ഞങ്ങൾ പഠിച്ചത്, നിങ്ങൾ കണ്ട ക്രിസ്ത്യാനിറ്റിയല്ല ഞങ്ങൾ കണ്ടത്. ഏതറ്റം വരെയും ക്ഷമിക്കാൻ ഞങ്ങൾക്കറിയാം, പക്ഷേ ക്ഷമയൊരു ആനുകൂല്യമായി ഏതെങ്കിലും വിമത വൈദികരോ അൽമായ ഗുണ്ടകളോ കണ്ടിട്ടുണ്ടെങ്കിൽ, താന്നിപ്പുഴയിലെ ജോസഫ് ചേട്ടൻ നിങ്ങൾക്കൊരു ചൂണ്ടുപലക മാത്രമാണ്. പല ജോസഫ് ചേട്ടന്മാരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ ഗുണ്ടാ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ ചെയ്തികളെ പ്രതിരോധിക്കാൻ പല വിശ്വാസികളും പല പള്ളികളിലും
ഉയർത്തെഴുന്നേറ്റ് വരുമെന്നതിന്റെ സൂചനയാണ് താന്തിപ്പുഴ ഇടവക ദേവാലയത്തിൽ നിങ്ങൾ കണ്ടത്. അത്തരത്തിലുള്ള സഭയോടൊപ്പം നിൽക്കുന്ന നല്ല നസറാണി ചേട്ടന്മാരെ ഈ കളത്തിലേക്ക് ഇറക്കിയത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ MTNS-കാരോ മറ്റ് വിശ്വാസ കൂട്ടായ്മകളോ അല്ല, നിങ്ങൾ തന്നെയാണ് ഇറക്കിയത്. സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും AMT ഗുണ്ടകൾക്കും ഈ പോസ്റ്റ് ഷെയർ ചെയ്ത അന്നാഷിബി എന്ന് പറയുന്ന അതൊരു സ്ത്രീ തന്നെയാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഡെയിലി സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെയും വിശ്വാസികളെയും പിതാക്കന്മാരെയും തന്തയ്ക്ക് വിളിക്കുന്നത് മാത്രമാണ് അന്നാഷിബിയുടെ ശീലം. 10 പേരെ തന്തയ്ക്ക് വിളിച്ചില്ലെങ്കിൽ, അവൾ കുറക്കം വന്നില്ല എങ്കിൽ, അവളുടെ രോഗം എന്താണെന്ന് അവളോട് സ്വയം ആലോചിക്കാൻ പറ, അല്ലെങ്കിൽ അവൾക്ക് കുടപിടിക്കുന്ന വിമത വൈദികരെ ആലോചിക്കുന്നത് നല്ലതാണ്, അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്, അൽമായ ഗുണ്ടകൾ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വിശ്വാസികളെ പരസ്പരം പള്ളികളിൽ ഇറക്കി കലഹിക്കുന്ന വഴികൾക്ക് ഇനി AMT ഗുണ്ടകൾ വിമത വൈദികരെ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ